ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ ഒരു കാര്യം ഉറപ്പു വരുത്തണം. നിങ്ങൾക്ക് രോഗങ്ങൾ വരട്ടെ, നിങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരട്ടെ, സംഭവങ്ങൾ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് പ്രതികൂലമായി വരട്ടെ, ആരെല്ലാം നിങ്ങളെ തള്ളിക്കളയട്ടെ, ഏതെല്ലാം തരത്തിലുള്ള പീഡനങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും അത് സംഭവിക്കട്ടെ, നിങ്ങൾ ഒറ്റപ്പെടുത്തപ്പെടട്ടെ, നിങ്ങൾ പരിഹസിക്കപ്പെടട്ടെ, നിങ്ങൾ വിധിക്കപ്പെടട്ടെ, അകാരണമായി നിങ്ങൾ ശിക്ഷിക്കപ്പെടട്ടെ, എന്തും സംഭവിക്കട്ടെ, ഒന്നോർക്കുക, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയപ്പെടാൻ ഒന്നും ഇല്ല. ദൈവത്തിന് മഹത്വം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ എനിക്ക് ഭയപ്പെടാൻ ഒന്നും ഇല്ല. പക്ഷേ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്ന സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ഇത് ഉറപ്പു വരുത്തുമ്പോൾ ധൈര്യമായിട്ട് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ സാധിക്കും, കർത്താവ് എൻ്റെ ഇടയൻ ആകുന്നു. കൂരിരുട്ടിൻ്റെ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കുകയില്ല. അവൻ എൻ്റെ ഇടയനാണ്, അവൻ എൻ്റെ പ്രകാശമാണ്, എൻ്റെ രക്ഷയാണ്. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി, യഹോവേ നീ എന്നെ താങ്ങിയാൽ ഞാൻ ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു. എന്നെ ഇരവിലും പകലിലും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നവൻ അവൻ കർത്താവാണ്, അവൻ എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ ശങ്കിക്കുന്നില്ല, കർത്താവിൻ്റെ കൂടെയുണ്ട്.